എന്താ പോലീസ് പൊതുവിൽ സ്വീകരിക്കുന്ന നിലപാട്? പിന്നെ സി പി എം ലീഗ് സംഘർഷം ഉണ്ടായി, അത് സാധാരണ ഒരു സംഘർഷമാണ്. അത് ലീഗും സി പി എമ്മും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന സംഘർഷമാണ്. അതുകൊണ്ട് അവിടെ ഇടപെടേണ്ടതില്ല, ഒരു തമ്മിലടിക്കട്ടെ. ഈ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ അത് പറയാണ്. പിന്നെ മറ്റേ സൗഹൃദ സംഭാഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അതിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്താ, നിങ്ങൾ തമ്മിൽ തല്ലിച്ചത്തോ, ഞങ്ങളൊരു നിലപാട് സ്വീകരിക്കില്ല. അപ്പോൾ ഇതിനൊരു മുൻവിധിയോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്താണ് ഈ തീരപ്രദേശങ്ങളിലെ ഈ അക്രമ സംഭവങ്ങളുടെ ബേസിക്കായ കാരണം എന്താണ്? ഇത് അന്വേഷിക്കാനോ അതാ കാരണങ്ങൾ കണ്ടെത്തി അത് അമർച്ച ചെയ്യാനോ പോലീസ് തയ്യാറാവണില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തെറ്റിനെ അമർച്ച ചെയ്യാൻ പോലീസിന് സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ന്യായീകരിക്കാനൊന്നും ഞങ്ങൾ പോകണില്ല. പക്ഷേ ഇത് അമർച്ച ചെയ്യേണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിസ്സംഗത ഭാവിക്കുകയാണ്. സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് പോകണില്ല. പോലീസ് പിന്നെ റോട്ടുമ്മ നിൽക്കും. ആ റോട്ടുമ്മ നിന്നിട്ട് പോലീസ് സംഘർഷം നടക്കുന്ന തീരപ്രദേശത്താണ്, അവിടെ ലീഗ് അക്രമികൾ വ്യാപകമായ സംഘർഷങ്ങൾ അഴിച്ചുവിടുന്നു. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. താനൂരിൽ നടന്ന അതിക്രമങ്ങളുടെ പരമ്പര കേരളം കണ്ടതാണ്. എന്നു മാത്രമല്ല, അവിടെ നിന്ന് പലായനം ചെയ്ത സാധാരണ സ്ത്രീകൾക്ക് വീട്ടമ്മമാർക്ക് സ്വന്തം വീടുകളിലേക്ക് മടങ്ങിയെത്താൻ കഴിയുന്നുമില്ല. കുട്ടികൾ സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുന്നു, പരീക്ഷ എഴുതാൻ പാടുപെടുന്നു. പക്ഷേ പോലീസ് നോക്കി നിൽക്കുന്നുവെന്നാണ് സി പി എം നേതാക്കൾ അന്നും പറഞ്ഞത്. എന്തുകൊണ്ടാണ് താനൂരിൽ പോലീസ് നോക്കി നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് യഥാർത്ഥ പ്രതികൾ ശിക്ഷിക്കപ്പെടാത്തത്? എന്തുകൊണ്ടാണ് ഈ കേസുകൾ ഇല്ലായ്മ ചെയ്യാൻ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഒരുപോലെ ശ്രമിക്കുന്നത്? താനൂരിൽ കുറ്റപ്പെടുത്തേണ്ടത് പോലീസിനെയാണോ? ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിലേക്ക്. താനൂരിലെ അതിക്രമങ്ങളിൽ നടപടികൾ ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് അക്രമികൾ സ്ഥിരമായി രക്ഷപ്പെടുന്നത്? എന്തുകൊണ്ടാണ് പോലീസ് നോക്കി നിൽക്കുന്നുവെന്ന ആക്ഷേപം ശക്തമാകുന്നത്? യഥാർത്ഥ പ്രതികൾ ആരാണ്? താനൂരിൽ ഏറ്റവും ഒടുവിൽ നടന്ന അക്രമ പരമ്പരകൾക്ക് ശേഷം പോലീസും പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ്. പോലീസ് അവിടെ നിരവധി ആളുകളെ തല്ലിച്ചതച്ചുവെന്നാണ് ആക്ഷേപം. എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമാകുന്നത്? 2006 മുതൽ 2013 വരെ ഇത്തരം സംഭവങ്ങളിൽ താനൂരിൽ കുറ്റപത്രം സമർപ്പിച്ചത് 307 കേസുകളിലാണ്. ഈ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടത് ഒന്നുമില്ല. ഒത്തുതീർപ്പായ കേസുകളാവട്ടെ 168, സാക്ഷികൾ മൊഴി മാറ്റിയത് 139. ഇനി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിൻവലിച്ച കേസുകൾ 67. 2006-2011 എൽ ഡി എഫ് ഭരണകാലത്ത് 32 കേസും 2011-16 യു ഡി എഫ് ഭരണകാലത്ത് 35 കേസുകളും അക്രമ സംഭവങ്ങളുടെ കേസുകൾ പിൻവലിച്ചു. 2014 മുതൽ 2016 വരെ രജിസ്റ്റർ ചെയ്തത് 40 കേസുകളാണ്. 2017 ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 4 കേസുകളാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. കേസുകൾ പിൻവലിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒത്തുതീർപ്പിലായി, അല്ലെങ്കിൽ സാക്ഷികൾ കൂറുമാറി. നിയമം നടപ്പാവുന്നില്ല, അത് തുടരുക തന്നെയാണ്. ഈ വിഷയത്തിൽ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ, ഹൈക്കോടതിയിലെ അഭിഭാഷകൻ ശ്രീ ഹരീഷ് വാസുദേവൻ, അഡ്വക്കേറ്റ് നെടുവേലി ജയകുമാർ, മുൻ പോലീസ് സൂപ്രണ്ട് ശ്രീ ഇ ജയൻ, താനൂരിലെ സി പി എം ഏരിയ സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെയും ചർച്ചയിൽ ക്ഷണിച്ചിരുന്നു. ഒരാൾ വരാമെന്ന് പറഞ്ഞതാണ്, പക്ഷേ ഇത്തരം ചർച്ചകൾക്ക് നേതൃത്വം വിലക്കേർപ്പെടുത്തിയെന്ന് പറഞ്ഞ് പിന്മാറുകയായിരുന്നു. പോലീസിൻ്റെ അതിക്രമം ആരോപിക്കുന്ന ലീഗ് എന്തിനാണ് ചർച്ചകളിൽ നിന്ന് നേതാക്കളെ വിലക്കുന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. ശ്രീ സജീവൻ, ഇന്ന് ഈ അക്രമമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ച ഒരു മാധ്യമപ്രവർത്തകനാണ് ശ്രീ സജീവൻ. ഒരു പത്രത്തിൻ്റെ എഡിറ്ററായിട്ടും ഈ സ്ഥലങ്ങളിൽ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച ആളാണ്. അവിടെ പോലീസ് നിഷ്ക്രിയമാണെന്ന് സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ പറയുന്നു. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ഇ ജയൻ തന്നെ ആ സംഭവങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ന്യൂസ് അവരുടെ തുടക്കത്തിൽ കേൾപ്പിച്ചത്. പോലീസ് നിഷ്ക്രിയമാകുന്നതിൻ്റെ യഥാർത്ഥ കാരണം കേസെടുത്താലും പോലീസിന് പിന്മാറേണ്ടി വരും എന്നതുകൊണ്ടാണോ? വിനു പറഞ്ഞ പോലെ ഇന്ന് പകൽ മുഴുവൻ ഞാൻ ഈ താനൂർ കടപ്പുറത്തുണ്ടായിരുന്നു.
സുപ്രഭാതത്തിൻ്റെ ഒരു വസ്തുതാന്വേഷണ സംഘത്തെ നയിച്ചുകൊണ്ടാണ് പോയത്. എന്താണ് സത്യത്തിൽ സംഭവിക്കുക, പുറത്തറിയുന്ന കാര്യങ്ങളാണോ അവിടെ നടക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കണമല്ലോ. ജനത്തിന് പലതും അറിയുന്നില്ല എന്നുള്ള തോന്നൽ കൊണ്ടാണ് ഞങ്ങളവിടെ പോയിരുന്നത്. പോലീസ് താനൂരിലുണ്ടായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് പോലീസ് സ്റ്റേഷന് മുമ്പാകൊക്കെ നിറയെ പോലീസുകാരുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് താനൂർ കടപ്പുറത്തെത്തിയപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിയപ്പോൾ ഒരു പോലീസിനെ പോലും കണ്ടില്ല. പുറത്ത് ആ റോട്ടിൽ കാവൽ നിൽക്കുന്ന പോലീസുകാരല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഈ സംഭവത്തിൽ പോലീസിൻ്റെ ചില നടപടികളാണ്. ആ സംഭവം ഉണ്ടായ സമയത്ത് പോലീസ് ഇതിലിടപെട്ടു. ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് വളരെ വൃദ്ധരായിട്ടുള്ള പല ആളുകളും, വൃദ്ധർ മാത്രം താമസിക്കുന്ന വീടുകളിൽ ഉള്ള ചില ആളുകൾ പറഞ്ഞത് ഞങ്ങളെ ആക്രമിച്ചത് രണ്ട് വിഭാഗക്കാരുമല്ല, ഞങ്ങളെ ആക്രമിച്ച പോലീസാണ്, ഞങ്ങളുടെ വീടിന് കല്ലെറിഞ്ഞ പോലീസാണ്, ഞങ്ങളുടെ വീടിന് ചില്ല് തകർത്ത പോലീസാണ്, ഞങ്ങളിവിടെ വന്ന് ഭീഷണിപ്പെടുത്തിയ പോലീസാണ്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കാലത്തെ എൻ്റെ മാധ്യമപ്രവർത്തന പരിചയത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊന്ന് കേൾക്കുന്നത്. രണ്ട് ഭാഗത്തിൻ്റെ ആളുകളും ആക്രമിച്ച സംഭവങ്ങളുണ്ട്, പക്ഷേ അതല്ലാത്തയിടത്ത് പോലും പോലീസിൻ്റെ ഈ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് അത് എന്തിനാണെന്ന് പോലും മനസ്സിലാവുന്നില്ല. പോലീസ് അക്രമത്തെ സംഭവത്തിന് പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, ഈ സംഭവം ഉണ്ടായതിന് ശേഷം സാധാരണ ഇതിൽ ഒരു അക്രമ സംഭവം ഉണ്ടായ വിനു എന്നെ പറഞ്ഞു എത്ര എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഒരു കേസ് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ഒരു FIR ഇടാനെങ്കിലും പോലീസുകാർ അവിടെ പോയി അന്വേഷിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണ്ടേ? മിക്ക വീടുകളിൽ അതുണ്ടായിട്ടില്ല. ചോദിച്ച ഒരു വീട്ടിൽ പോലും പോലീസ് എത്തിയിട്ട് എന്താണ് ആ വീട്ടിൽ സംഭവിച്ച്, അവിടെ എന്തെല്ലാം നഷ്ടം സംഭവിച്ചു, അവിടെ എന്തെല്ലാം തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു, ആരാണ് വന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ അവർ പറഞ്ഞത്, ഭീഷണി ഉണ്ടായിരുന്നു, ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കാനായിട്ട് ആരും അവിടെ പോയിട്ടില്ല. എൻ്റെ അറിവനുസരിച്ചിട്ട് ഈ തരത്തിൽ വീട്ടുകാരോട് ചോദിച്ചിട്ട് ഒരു കേസ് പോലും എടുത്തിട്ടില്ല. പക്ഷേ അത് രണ്ട് വിഭാഗങ്ങൾക്ക് ആദ്യം മുറിവേറ്റത് പോലീസുകാർക്കാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുറിവേറ്റപ്പോൾ, അവർക്ക് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ പോലീസ് പതിവിൽ നിന്ന് വിപരീതമായി ഇത്തവണ പ്രവർത്തിച്ചുവെന്നാണോ മനസ്സിലാവുന്നത്? അല്ല, പോലീസുകാർക്കെതിരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കേണ്ടതാണ്. പോലീസ് എന്തിനാണ് ഇത്തരം അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അക്രമികൾ ആരായാലും ഏത് വിഭാഗക്കാരായാലും എന്താവട്ടെ, പോലീസിന് നേരെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ഇനാക്റ്റീവ് ആവുക അല്ലെങ്കിൽ ഓവർ ആക്ഷനിലേക്ക് പോകുക എന്നുള്ളതല്ലല്ലോ പോലീസിന് ചെയ്യേണ്ടത്. പോലീസ് ഇത് നേരിടേ. പട്ടാളം പലപ്പോഴും അതിർത്തികളിൽ യുദ്ധം ഉണ്ടാകുമ്പോൾ അല്ലാത്ത സമയത്തൊക്കെ വെടിവെപ്പ് അങ്ങോട്ടുണ്ടാവും ഇങ്ങോട്ടുണ്ടാവും, ആക്രമണത്തിൽ മരിക്കും അല്ലെങ്കിൽ പരിക്കേൽക്കും, ഇതൊക്കെ ഉണ്ടാവുന്നത് സ്വാഭാവിക സംഭവമാണ്. എന്ന് വെച്ച് പോലീസ് ചെയ്യേണ്ട കർത്തവ്യം ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു തരത്തിലും നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ശ്രീ ജയൻ, ശ്രീ സജീവൻ അവിടെ പോയ ശേഷം അവിടെ കണ്ട കാര്യങ്ങളും ആളുകളോട് സംസാരിച്ച കാര്യങ്ങളുമാണ് ഇപ്പോൾ തുറന്നു പറഞ്ഞത്. ഇവിടെ പോലീസിൻ്റെ നിഷ്ക്രിയത്വത്തെക്കുറിച്ച് ഈ സംഭവം ഉണ്ടായ ഉടൻ ശ്രീ ജയൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. ഈ നിഷ്ക്രിയത്വം ആണോ അവിടെ സംഭവിച്ചത്, അതോ പോലീസിന് മുറിവേറ്റപ്പോഴുള്ള അതിക്രമമായിരുന്നോ? അല്ല, ഈ സംഭവം ഞാൻ പറഞ്ഞത് പലപ്പോഴും പിന്നെ വളച്ചൊടിച്ച് കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞത് പിണറായി സർക്കാരിൻ്റെ ഒരു പോലീസ് നയത്തെ ഞാൻ വിമർശിക്കല്ല ചെയ്തത്. പിണറായി സർക്കാരിൻ്റെ ഒരു പോലീസ് നയം നടപ്പാക്കുന്നതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പെശക് പറ്റിയിട്ടുണ്ട്. അത് തീരദേശത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തെയും ഞങ്ങളിത് അറിയിച്ചിട്ടുണ്ട്. പോലീസിന് ചില പെശക് പറ്റിയിട്ടുണ്ട്. ഓൾ പാർട്ടി മീറ്റിങ്ങിൽ തിരൂർ DYSP ബാബു സാർ അത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഞങ്ങളത് പരിശോധിക്കും. ചില പ്രദേശങ്ങളിൽ ആവശ്യമില്ലാത്ത ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒട്ടുംപുറത്തുള്ള ഒരു SC കുടുംബത്തിന് പിന്നെ മർദ്ദനേറ്റത്, അത് അവിടേക്ക് പോലീസ് പോകേണ്ട ഒരു കാര്യമില്ല, സംഘർഷം അവിടെയല്ല. അപ്പോൾ അവിടെ പോയി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് അത് നേരത്തെ സൂചിപ്പിച്ച പോലെ പോലീസുകാർക്ക് മർദ്ദനമേറ്റു. പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിനെ നമുക്ക് വില കുറച്ച് കാണാൻ കഴിയില്ല. കാരണം പോലീസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ തീരപ്രദേശത്ത് ഒരു കൂട്ട മരണം സംഭവിക്കുമായിരുന്നു എന്നതിലൊരു തർക്കമില്ല. കാരണം സംഘർഷ ഭൂമിയിലാണ്. അതുകൊണ്ടാണ് പോലീസിന് ഏറ്റവും കൂടുതൽ വരുന്ന 14 വരുന്ന പോലീസുകാർക്ക് ഭീകരമായി മർദ്ദനമേറ്റത്. അതിൽ ഒരു തർക്കിക്കേണ്ട കാര്യമില്ല. അവിടെ അത് രണ്ട് കൂട്ടരുടെയും മധ്യത്തിൽ പോലീസ് നിലയുറപ്പിക്കുകയും സമാധാനമുണ്ടാക്കാൻ ശ്രമിച്ചതിൻ്റെയും ഫലമാണ്. എന്നാൽ അതിനുശേഷം ഉണ്ടായ ചില സംഭവ വികാസങ്ങളാണ് ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം ഇതുമായി ബന്ധപ്പെടാത്ത ചില മേഖലകളിൽ
ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചില ആളുകൾ ചേർന്ന് നടത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നാട്ടുകാരിൽ വലിയ അവമതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമമുണ്ട്. ഭീകരമായിട്ട് ഭയങ്കര പോലീസ് പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി. പോലീസ് മാത്രമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്വം, ബാക്കിയൊന്നും ഒരു പ്രശ്നമല്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള അക്രമ സംഭവങ്ങളൊന്നും ഒരു അക്രമ സംഭവമല്ല. അവിടെ ഒട്ടേറെ മറ്റ് വിഷയങ്ങളുണ്ട്, അതൊന്നും ചർച്ച ചെയ്യാതെ വെറും പോലീസ് അക്രമത്തിലേക്ക്. ചില മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളും ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഇപ്പോൾ ചിലപ്പോൾ അവിടെ ചില ചർച്ചകൾ നടന്നപ്പോൾ തന്നെ ഒരു മാധ്യമത്തിൻ്റെ പ്രതിനിധികൾ ചെയ്തതെന്താ, യഥാർത്ഥ സംഭവം എന്ത് എന്ന് ആളുകളെ കൊണ്ട് പറയിക്കാതെ അവരുടെ വായു പൊത്തിപ്പിടിക്കുകയും നിങ്ങൾ പോലീസിനെതിരെ പറ നിങ്ങൾ പോലീസിനെതിരെ പറ എന്ന് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും ചെയ്യുക, ഇതൊരു നല്ല നിലപാടല്ല. നമുക്ക് തീർച്ചയായും ഒരു ഘട്ടത്തിൽ അക്രമം തടയാൻ ശ്രമിച്ചുവെന്ന് പറയുന്ന പോലീസ് തന്നെ നിരപരാധികളുടെ വീടുകളിൽ അതിക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ നിയമലംഘനമാണ്. അത് ഒറ്റപ്പെട്ട സംഭവമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ടതല്ല, അത് ഗൗരവമായി തന്നെ പരിഗണിക്കേണ്ടതുമാണ്. ശ്രീ ഹരീഷ് വാസുദേവൻ, നാം ചർച്ച ചെയ്യുന്ന വിഷയം യഥാർത്ഥത്തിൽ ഈ എന്തുകൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമാകുന്നത് പലയിടങ്ങളിലും എന്നതാണ്, അതിൻ്റെ കണക്കുകളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ താനൂരിൽ ചെറിയ വ്യത്യാസമുള്ളത് പോലീസും അതിക്രമത്തിന് നേതൃത്വം നൽകിയെന്ന് ശ്രീ സജീവൻ മാത്രമല്ല പറയുന്നത്, അത് ചിലയിടങ്ങളിൽ ഉണ്ടായെന്ന് ശ്രീ ഇ ജയൻ CPM നേതാവിന് സമ്മതിക്കേണ്ടിയും വരുന്നു. അതുകൊണ്ട് തന്നെ ഈ താനൂരിലെ പോലീസ് നിലപാടുകളെ എങ്ങനെയാണ് കാണേണ്ടത്? ഒന്ന്, നമുക്ക് ഞാനിത് വളരെ പുറത്തു നിന്ന് മാധ്യമങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം നോക്കി കണ്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ താനൂരിലെ ഒറ്റപ്പെട്ട വിഷയമായി ഈ ഒരു ഇപ്പോൾ നടന്ന സംഭവം മാത്രമായിട്ട് കാണാൻ കഴിയില്ല. അതാണ് ഏഷ്യാനെറ്റ് തുടക്കത്തിൽ പറഞ്ഞത്, അതിൻ്റെ ചരിത്രമുണ്ട്. ഇന്നലെ വരെ അവിടെ നടന്ന രാഷ്ട്രീയ അക്രമ കേസുകളോട് എങ്ങനെയാണ് പോലീസ് സംവിധാനം അല്ലെങ്കിൽ സർക്കാർ സംവിധാനം പ്രവർത്തിച്ചത് എന്ന് പരിശോധിക്കുമ്പോഴാണ് അക്രമം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മേഖലയിൽ എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പോലീസ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ സിസ്റ്റം പ്രവർത്തിച്ചത് നോക്കിക്കാണേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ കഴിഞ്ഞ കാലത്തുണ്ടായ കേസുകളിലൊന്നും പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനോ ആ ഇൻവെസ്റ്റിഗേഷൻ തക്കവണ്ണമുള്ള സമയബന്ധിതമായിട്ട് ക്രിമിനൽ കേസുകളിൽ ചാർജ് ഷീറ്റ് കൊടുക്കലോ ചാർജ് ഷീറ്റ് കൊടുത്ത കേസുകളിൽ കോടതിയിൽ സമയബന്ധിതമായി വിചാരണ നടത്തിക്കലോ ഒന്നും പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെ വളം വെച്ച് കൊടുക്കുന്ന രീതിയിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോഴും അവിടെ ഉണ്ടാകുന്ന ക്രിമിനൽ കേസുകൾ മത്സരിച്ച് പിൻവലിക്കാനുള്ള ശ്രമങ്ങളുണ്ടാകുന്നു. അപ്പോൾ എന്താണ് അണികൾക്ക് കിട്ടുന്ന സന്ദേശം? അണികൾക്ക് കിട്ടുന്ന സന്ദേശം, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ കേസുകൾ കൂടുതലായി പിൻവലിക്കുന്നത്, ആ രാഷ്ട്രീയ പാർട്ടിയുടെ അണികൾക്ക് കിട്ടുന്ന സന്ദേശം, ഞങ്ങൾ എന്തക്രമവും നടത്തിയാലും ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഈ കേസുകൾ പിൻവലിക്കാം. ഇപ്പം ഞാനോ വിനുവോ ഒരാളെ തല്ലുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കും. കാരണം എന്താ, നമുക്ക് നാളെ ഒരിക്കലും ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നടക്കുമ്പോൾ നമ്മൾ ഈ ക്രിമിനൽ കേസുമായിട്ട് ലോവർ കോടതികളിൽ കയറി ഇറങ്ങി നടക്കണം. ഇതിൻ്റെ ശിക്ഷയേക്കാൾ കൂടുതൽ വലിയ ശിക്ഷയാണ് ഇതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത്. പലപ്പോഴും പാർട്ടി ഈ കേസ് ഏറ്റെടുപ്പ് മുഴുവൻ ഏറ്റെടുത്ത് നടത്തുമ്പോൾ പോലും കേസുകൾ പിൻവലിക്കാതെ ഇരുന്നാൽ പോലും അത് വലിയ ശിക്ഷയായി അണികൾക്ക് തോന്നാവുന്ന രീതിയിൽ അതൊരു വലിയ ക്രിമിനൽ ആക്ടിവിസം തടയുന്നതിനുള്ള ഒരു വലിയ മാർഗമാണത്. അപ്പോൾ ഒരു കേസിൽ പ്രതിയായ ഒരാൾക്ക് ജാമ്യം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോടതി ഇനിയൊരു കേസിൽ പ്രതിയാവാൻ പാടില്ല എന്ന് പറയും. പക്ഷേ കേസുകൾ ഏകപക്ഷീയമായി പിൻവലിക്കപ്പെടുന്നതോടുകൂടി വീണ്ടും വീണ്ടും അക്രമമുണ്ടാക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അണികൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശമായി ഇത് വ്യാഖ്യാനിക്കപ്പെടും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, പോലീസ് സംവിധാനത്തിനകത്ത് ഫിയർലെസ് ആയിട്ടുള്ള, ഫെയറായിട്ടുള്ള, ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു അന്വേഷണം നടക്കണം എന്നുള്ളതാണ്. മൂന്ന് വാക്കുകളാണ് അതിന് കോടതി എപ്പോഴും ഉപയോഗിക്കുക. ഒന്ന്, ഫെയർ ആയിരിക്കണം, അത് വളരെ സത്യസന്ധമായിരിക്കണം. രണ്ട്, അത് ഫിയർലെസ് ആയിരിക്കണം, ആരെയും പേടിക്കാൻ പാടില്ല. മൂന്ന്, അത് സമയബന്ധിതമായി കാര്യക്ഷമമായി അന്വേഷിച്ച് റിപ്പോർട്ട് ഫയൽ ചെയ്യാൻ കഴിയണം. ഇവിടെ ഫിയർലെസ്സായി അന്വേഷിക്കുക എന്ന് പറയുന്നത് പലപ്പോഴും പോലീസിന് പറ്റില്ല. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഭരണകക്ഷിക്കോ അല്ലെങ്കിൽ പ്രതിപക്ഷ പ്രധാനപ്പെട്ട ആ പ്രദേശത്തെ ഭരണകക്ഷിക്കോ ഒക്കെ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ എന്താ സംഭവിക്കുക, ഒരാൾ സാധാരണഗതിയിൽ FIR ഇടുന്നത് മുതൽ ചാർജ് ഷീറ്റ് എഴുതുന്നത് വരെ വളരെ ശ്രദ്ധാപൂർവം എഴുതിയാൽ മാത്രമേ ക്രിമിനൽ കേസുകൾ നിലനിൽക്കുകയുള്ളൂ. നിരന്തരം പിൻവലിക്കപ്പെടുകയും അല്ലെങ്കിൽ നിരന്തരം കേസുകൾ ഒത്തുതീർപ്പാക്കപ്പെടുകയും ഇത് വളരെ ഒരടി കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാം സമവായത്തിലാകും എന്നൊരു തോന്നൽ മെസ്സേജ് പോലീസ് സ്റ്റേഷനുകളിൽ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും പിന്നീട് വരുന്ന ചാർജ് ഷീറ്റുകൾ അത്തരത്തിലായിരിക്കും ഫ്രെയിം ചെയ്യപ്പെടുക. ഇപ്പോൾ മനസ്സിലാവുന്നത് അവിടുത്തെ DYSP തന്നെ
അവിടെ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുകയാണ് ചെയ്തത്. ആരാണ് ഈ വീഴ്ച വരുത്തിയത്? ഏത് പോലീസുകാരാണ് അക്രമത്തിന് നേതൃത്വം നൽകിയത്? പോലീസുകാർ തല്ലി എന്നൊരു പരാതിയുമായി ആർക്കെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുമോ? വീടിന് കല്ലെറിഞ്ഞു എന്ന് പറഞ്ഞ് മൊഴി കൊടുത്തതായി സജീവൻ സാർ ഇവിടെ പറയുന്നു. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ ഫിയർലെസ് ആയി കടന്നു പോകാൻ കഴിയുമോ? ഈ സർക്കാരിൻ്റെ നയം ഫിയർലെസ് ആയി ആളുകളുടെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വരണമെന്ന് പറഞ്ഞാൽ പോലീസ് തന്നെ നിയമം കയ്യിലെടുക്കുന്നൊരു ഒരു സ്ഥിതി അവിടെ ഉണ്ടായിരിക്കുന്നു. രണ്ട്, ഏകപക്ഷീയമായി അക്രമം നടത്തുന്ന ആളുകളെയും അക്രമം ത്തിന് പ്രേരിപ്പിക്കപ്പെടുന്ന ആളുകളെയും ഒരുപോലെ പോലീസ് കാണുന്നു. ഇതെല്ലാം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച തന്നെയാണ്. അത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നായിരിക്കില്ല. പക്ഷേ പോലീസ് എന്ന സംവിധാനം മൊത്തത്തിലെടുക്കുമ്പോൾ ഇത്തരം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഇത്തരം അനഭിലഷണീയമായ പ്രവണതകൾ പോലീസിൻ്റെ മനോവീര്യം കെടുത്തുകയും പോലീസ് എന്നാൽ ഇപ്പോൾ അടിക്കുന്ന അടി ഇപ്പം കിട്ടുമ്പോൾ അടിക്കാം, പിന്നെ ചിലപ്പോൾ ഇയാളെ ശിക്ഷിക്കാൻ കിട്ടില്ല എന്ന മട്ടിൽ ഈ റയറ്റ് സ്പോട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് തോന്നിയവാസം കാണിക്കുകയും ചെയ്യും. ഇതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ച് ശ്രീ നെടുവേലി ജയകുമാർ, ഇവിടെ പോലീസ് തന്നെ നിയമലംഘനം നടത്തുന്നുണ്ടെങ്കിൽ, പോലീസ് തന്നെ ആളുകളുടെ നേരെ അതിക്രമം അഴിച്ചുവിടുന്നുണ്ടെങ്കിൽ അത് നിയമം നടപ്പാവില്ലെന്ന ബോധ്യത്തിലാണോ? കേസെടുത്താൽ ഒന്നുകിൽ സാക്ഷികളെ കൂറുമാറ്റും, അതല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് പിൻവലിക്കും, അത് അല്ലെങ്കിൽ കോടതിയിൽ തന്നെ ഒത്തുതീർപ്പാവാനുള്ള വഴിയുണ്ടാകും. തിരുവനന്തപുരത്ത് തന്നെ ഒരു കോളേജിൽ തല തല്ലി പൊളിക്കപ്പെട്ടിട്ടും ഒരു DYSP ആ കേസ് സർക്കാർ പിൻവലിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പോലീസിന് നൊന്താൽ എന്തായാലും നീതി നടപ്പാവാത്ത സ്ഥലമാണ്, നമുക്കും കയറി അടിച്ചങ്ങ് തീർക്കാം എന്ന മനോഭാവമായിരിക്കുമോ? ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, പോലീസ് ഉണ്ടായ കാലത്തെ അതിൻ്റെ ആൾക്കാർ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിരുന്നു. പെക്ക് ഓർഡർ എന്നാണ് അതിന് ഇംഗ്ലീഷിൽ പറയുന്നത്. പെക്ക് ഓർഡർ, സബ് ഇൻസ്പെക്ടർ, അത് കഴിഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ DYSP, പിന്നെ SP, പിന്നെ അങ്ങനെ DGP വരെയുള്ള പെക്ക് ഓർഡർ. ആ പെക്ക് ഓർഡർ ഇപ്പം ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴല്ല, കഴിഞ്ഞ ഒരു 25 വർഷമായി ഏകദേശം ലംഘിക്കപ്പെട്ട രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർക്ക് നടപടിയെടുക്കാൻ സാധ്യമല്ലാത്ത അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ തന്നെ മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് പറയും, ആ DYSP അവിടെ പോ, അല്ലെ സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ പോ, പോകേണ്ട കാര്യമില്ല. ആദ്യം SI ചെയ്തിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ആ SIയെ സസ്പെൻഡ് ചെയ്ത് കളയണം. ഇന്ന് നടക്കുന്നില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗർബല്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് ഏറ്റവും മുകളിലാണ്. അവരിങ്ങോട്ട് പറയും, നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യേണ്ട, കുറേ കഴിഞ്ഞ് ചെയ്താൽ മതി. അപ്പോൾ ഇവരൊക്കെ നോക്കുകുത്തികളായി നിൽക്കുന്ന, ഇത് പഴയ കാലത്തെ കോൺസ്റ്റബിൾസിന് പോലെയാണ് ഇപ്പോഴത്തെ SIയും CIയും ഒക്കെ നിൽക്കുന്നത്. അവർക്ക് അധികാരം കൊടുക്കണം. അധികാരം കൊടുത്തിട്ട് തെറ്റ് ചെയ്താൽ അപ്പം നടപടി എടുക്കണം. ഇത് കുഴഞ്ഞ രീതിയിലുള്ള രീതിയിലാണ്, പോക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ രാഷ്ട്രീയമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് പോലീസുകാർ ഇങ്ങനെ പെരുമാറുന്നത്. അവർക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, അവർക്ക് അധികാരം കൊടുക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ 2006 മുതൽ 2013 വരെയുള്ള കണക്കുകൾ ഞാൻ നേരത്തെ പറഞ്ഞത്, 307 കേസുണ്ടായി ഈ താനൂരിൽ, പക്ഷേ ഒരു കേസിൽ പോലും ശിക്ഷയുണ്ടായില്ല. അതിനിടയ്ക്ക് 168 കേസ് ഒത്തുതീർപ്പാക്കി, മൊഴി മാറ്റി 139 കേസ് പോയി. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കാലയളവിൽ പിൻവലിക്കപ്പെട്ട കേസുകൾ നിരവധിയാണ്. ഇത് പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്ന ഒന്നാണോ, അതോ പോലീസിൻ്റെ അന്വേഷണത്തിലെ വീഴ്ച കൊണ്ട് ഇതൊക്കെ ഇങ്ങനെ ആയി പോകുന്നതാണോ? പോലീസിൻ്റെ വീഴ്ച കൊണ്ട് തന്നെയാണ്. അത് ഈ പറഞ്ഞ ലോവർ ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയല്ല. ഇപ്പം ഞാനും ഒരു ക്രൈംബ്രാഞ്ചിൽ ജോലി ചെയ്തതിപ്പോൾ ഉടുപ്പി കേസ് ഉണ്ടായ കാര്യം അറിയാമല്ലോ. ഉടുപ്പി ലോഡ്ജ് തകർന്ന കേസ്, അത് നിയമത്തിൻ്റെ പരിധി പറഞ്ഞ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് എമൗണ്ടിങ് ടു മർഡർ എന്ന് പറഞ്ഞാൽ കുറ്റകരമായ നരഹത്യ, അതിൽ ഇൻറ്റൻഷൻ ഇല്ല, നോളജ് മാത്രമേ, അറിവ് മാത്രമേ ഉള്ളൂ, ചെറിയ കേസാണ്. ആ കേസിൽ ഞാൻ എൻ്റെ ഉദ്യോഗസ്ഥരോടൊന്ന് പറഞ്ഞു, ഇതിൽ ആവശ്യമില്ലാത്തവരെ പ്രതിയാക്കി വെച്ചിട്ട് കാര്യമില്ല, ഇൻറ്റൻഷൻ ഉള്ളവരെ കണ്ടുപിടിക്കാൻ 1 മണിക്കൂർ അല്ലെങ്കിൽ 1 ദിവസത്തെ ഇൻവെസ്റ്റിഗേഷൻ മതി, ബാക്കിയുള്ളവരൊക്കെ കുറച്ച് കളയുക, എന്നിട്ട് ചാർജ് കൊടുക്കുക. ആ കേസ് എന്തായി? ഇപ്പോഴും അത് ക്രൈംബ്രാഞ്ചിൻ്റെ പെട്ടിയിലിരിക്കുകയാണ്. ചെറിയ കേസാണ്, പക്ഷേ ഉടുപ്പി ലോഡ്ജ് തകർന്ന് എത്ര പേര് മരിച്ചിരിക്കുന്നു, അതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇത് ഇനിയും ഒരു 10 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിസ്താരത്തിന് വരികയുള്ളൂ.
അപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷിക്കാൻ അന്വേഷണം നടത്താൻ കീഴുദ്യോഗസ്ഥന്മാർക്ക് സത്യം പറഞ്ഞാൽ ഈ മേലുദ്യോഗസ്ഥന്മാർ പലരും അനുമതി നൽകുന്നില്ല. അവർക്ക് പ്രാക്ടിക്കലായ നോളജ് ഇല്ല. മേലുദ്യോഗസ്ഥന്മാർ കോടതിയുടെ കോടതിക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ കൂട്ടിൽ നിന്ന് മൊഴി കൊടുക്കുന്ന ആൾക്ക് മാത്രമേ ഈ കേസിൻ്റെ സ്ഥിതി എന്താകുമെന്ന് പറയാൻ പറ്റും. അത് SI to CI DY SP വേണ്ടി വന്നാൽ SPക്കാണ് അറിയാൻ പറ്റുന്നത്. മറ്റവരൊന്നും അറിയുന്നില്ല എന്താണ് കേസിൻ്റെ കാര്യമെന്ന്. അവസാനം ഇതെല്ലാം മരണം സംഭവിക്കുന്നു. കേസുകൾ എത്രയോ വർഷങ്ങൾ കെട്ടിക്കിടന്ന് ഒന്നും കൊള്ളാതെ അത് അവസാനം വെറുതെ വിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ശ്രീ സജീവൻ, ഈ താനൂരിലെ സംഘർഷങ്ങളിൽ നിയമം നടപ്പാവുന്നേയില്ല. തൽക്കാലത്തെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയുള്ള പ്രഖ്യാപനങ്ങളും വാഗ്വാദങ്ങളുമല്ലാതെ ആരും ശിക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് പോലീസ് നടത്തുന്ന അതിക്രമം ആണെങ്കിലും നിയമവാഴ്ചയില്ലാത്തതിൻ്റെ ഒരു പ്രധാന ലക്ഷണമായി ഇത് മാറുകയാണ്. പോലീസിനെ രാഷ്ട്രീയവൽക്കരിച്ചും സ്വന്തം ഇച്ഛകൾക്കുപയോഗിച്ചും നാട്ടിൽ ക്രമസമാധാന പാലനത്തിന് വഴിയില്ലാത്ത അവസ്ഥയുണ്ടോ? താനൂരിൽ പോലീസ് തന്നെ അടിക്കുമ്പോൾ അത് ക്രമസമാധാന ലംഘനത്തിൻ്റെ ഉദാഹരണമായി മാറുകയാണോ? തീർച്ചയായിട്ടും ഇതിൽ കേസുകൾ നേരത്തെ ഉള്ളതൊക്കെ വിട്ടുപോകുന്നു അല്ലെങ്കിൽ ഒത്തുതീർപ്പാവുന്നു പറയുന്നൊക്കെ അത് സ്വാഭാവികമായിട്ടുണ്ടാകാവുന്നതാണ്. പല കേസുകളും ക്രിമിനൽ കേസുകൾ ഉൾപ്പെടെയുള്ള ഒത്തുതീർപ്പായിട്ട് പോവാം. അതിൻ്റെ അത് വിചാരിച്ചുകൊണ്ട് പോലീസിന് ഈ ഒരു ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പാടില്ലല്ലോ. പോലീസ് ഇത്തരം കാര്യങ്ങൾ പോലീസിനെ ആക്രമിച്ചു എന്നതിൻ്റെ പേരിൽ പോലീസും അക്രമം കാട്ടുന്നു എന്ന് വരാൻ പാടില്ലല്ലോ. കാര്യമായ ഒരു കുഴപ്പത്തിലില്ലാത്ത ആളുകളെ കഠിനമായ കേസുകളിൽ ഉൾപ്പെടുത്തിയ ചരിത്രമുണ്ട്. ഞാനിപ്പോൾ അവിടെ പോയപ്പോൾ കിട്ടി അറിഞ്ഞൊരു കാര്യം, ഒരു ഒരാൾക്കെതിരെ സ്ത്രീ പീഡന കേസുണ്ട്. ബലാത്സംഗം പൊതു വഴിയിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നു മറ്റാണെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസാണെന്ന് പറയുന്നു. അതിനുള്ള സംഗതി രണ്ട് പേര് തമ്മിൽ വഴക്കാണ്. ഒരു വീടിനെ ആക്രമിച്ച് കണ്ടിട്ട് അപ്പുറത്തുള്ള എതിരാളികളുടെ ഒരു സ്ത്രീ ചിരിച്ചപ്പോൾ പറഞ്ഞത് മോശമായ വാക്കുകൾ. അത് അവർ പരസ്യമായിട്ട് പറയും. നമുക്കിവിടെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവർ സ്ത്രീകൾ പോലെ അത് പരസ്യമായി പറയുന്നുണ്ട്, പറഞ്ഞ വാക്കുകൾ. ഇതാണ് സംഭവിച്ചത്. പല ആളുകളോടും നമ്മൾ അന്വേഷിച്ചു, അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വരുന്നത് സ്ത്രീ പീഡന കേസാണ്. അവിടെ ഇപ്പോൾ പരീക്ഷ ഇത്തവണ പ്ലസ് ടു പരീക്ഷ എഴുതേണ്ട പല ആൺകുട്ടികളും കേസിൽ പ്രതികളാണ്. അവർക്ക് പരീക്ഷ എഴുതാനും പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ സംഭവമാണ്. അപ്പം പോലീസ് ഈ കുട്ടികൾക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരാളിതിൽ ഒരു കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, ഒരു പ്രതിയാണോ എന്ന് നോക്കാതെ കേസെടുത്തുകൊണ്ടിരിക്കുക. പല ആളുകളുടെയും ഭാവിയല്ലേ പോകും. കുട്ടികളുടെയൊക്കെ പ്ലസ് ടു അവരൊരു പക്ഷേ അക്രമത്തിൽ പെട്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമല്ലേ കേസെടുക്കേണ്ടുള്ളൂ. പല ആളുകളും കേസിലുണ്ട്, അവർ റിമാൻഡിലാണെങ്കിലും ഒളിവിലാണ്. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ആ പോലീസിൻ്റെ ഭാഗത്ത് നമ്മൾ ഒരു നേരത്തെയുള്ള കേസുകളൊന്നും അന്വേഷിച്ച് എന്നാണ് അവർ ശിക്ഷിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അത് ഒത്തുതീർപ്പാവുന്നു രാഷ്ട്രീയ ഇടപെടലുണ്ടാവുന്നു ഒക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യം. അതെല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുണ്ടാവും. രാഷ്ട്രീയക്കാരെ പലപ്പോഴും അട്ടിമറിക്കാൻ ഇപ്പോൾ ജയിലിലുള്ള ആളുകളെ പോലും ശിക്ഷിക്കപ്പെട്ട ആളുകളെ ന്യായപ്രകാരമാണ് പലരും വിട്ടുപോകുന്നത്. അങ്ങനെ വരുമ്പോൾ സജീവൻ, അങ്ങനെ വരുമ്പോൾ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതാകുന്നതിൻ്റെ, നിയമവാഴ്ച ഇല്ലാതാകുന്നതിൻ്റെ യഥാർത്ഥ ഉത്തരവാദികൾ ഈ രാഷ്ട്രീയ നേതൃത്വം തന്നെയല്ലേ? തീർച്ചയായിട്ടും രാഷ്ട്രീയ നേതൃത്വത്തിന് തന്നെയാണുള്ളത്. അവരാണ് പോലീസിനെ പോലും കൺട്രോൾ ചെയ്യേണ്ടത്. ഇവിടെ ഈ താനൂരിൽ പോലും ഇന്ന് ഒരാളുടെ കുറേ മീൻ വലകൾ, ലക്ഷങ്ങൾ വരുന്ന വലകളും ഔട്ട്ബോർഡ് എഞ്ചിൻ, ഞാൻ എണ്ണി 4 ഔട്ട്ബോർഡ് എഞ്ചിൻ കത്തി, ഒന്നിനും കൊള്ളാതെയായിട്ടുണ്ട്. ഇതേപോലെ കുറേ കാര്യം, ഒരു ഷെഡ് മുഴുവൻ കത്തി നശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമാണ് അയാൾക്കുണ്ടായത്. ഞാൻ ചോദിച്ചു, നിങ്ങളിതിന് പോലീസിൽ പരാതി കൊടുത്തു. അപ്പോൾ അയാൾ പറഞ്ഞ സംബന്ധിച്ച്, സാറേ ഞാൻ പരാതി കൊടുക്കാനായിട്ട് ചെന്നാൽ എന്നെ വേറെ വല്ല കേസിലും പ്രതിയാക്കും, അതുകൊണ്ട് ഞാൻ എങ്ങനെ പരാതിപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ ഓരോ ആളുകൾ പരാതിപ്പെടുന്നില്ല. ആ ഒരവസ്ഥ പോലും ഉണ്ടാവും എന്ന് പറയുന്നത് ഇത് ഒരു പക്ഷേ പോലീസിൻ്റെ ഇനാക്ഷൻ ഉണ്ടെങ്കിൽ, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇനാക്ഷനോ ഓവർ ആക്ഷനോ ഉണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം തന്നെയാണ് ഇതിൽ ഇടപെട്ടിട്ട് പരിഹരിക്കേണ്ടത്. മറ്റൊരു കാര്യം സംഭവിച്ച ഇത്ര ശ്രീ ഹരീഷ്, പോലീസ് സ്വയം നീതി നടപ്പാക്കാൻ ശ്രമിച്ചാലും വേണ്ടത്ര രീതിയിൽ അക്രമം അമർച്ച ചെയ്യാൻ ശ്രമിക്കാതിരുന്നാലും രണ്ടും പോലീസ് സേനയുടെയും പോലീസ് ഭരണത്തിൻ്റെയും വീഴ്ചയായി തന്നെ മാറുകയല്ലേ? എന്തുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ഇപ്പോൾ LDF സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ പെരുമാറാനാവുന്നത് എന്നതിൻ്റെ ഉത്തരം ആ ആഭ്യന്തര ഭരണം പരാജയപ്പെടുന്നു എന്നതാണോ?
ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ മൊത്തം ആഭ്യന്തര വകുപ്പിൻ്റെ തലയിൽ വെക്കണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിലപ്പോൾ സാധിക്കില്ലായിരിക്കും. പക്ഷേ ഒരു സീരീസ് ഓഫ് ഇൻസിഡൻസ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഏത് വിഷയത്തിലെടുത്താലും മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ഒരല്പം തലകുനിച്ചിട്ട് പോലീസിന് തെറ്റുപറ്റി അത് തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രിക്ക് പറയാൻ DGP ഇടവരുത്തിയിട്ടുണ്ട് എന്ന് പറയുകയായിരിക്കും ശരി. അത് ഒരു മുഖ്യമന്ത്രി തിരുത്തൽ എന്ന നിലയ്ക്ക് അതൊരു വളരെ നല്ല കാര്യമാണ്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു ആഭ്യന്തരമന്ത്രിയേക്കാൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് തിരുത്തും എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. പക്ഷേ ഒരു മുഖ്യമന്ത്രിയെക്കൊണ്ട്, ഒരു ആഭ്യന്തരമന്ത്രിയെക്കൊണ്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിയമസഭയിലോ പുറത്തോ പറയിക്കുന്നത് ശരിയല്ല എന്ന് DGP പ്രാഥമികമായി മനസ്സിലാവണം, ഇല്ലെങ്കിൽ സർക്കാരിന് മനസ്സിലാവണം. താനൂര കേസ് മാത്രമല്ലല്ലോ, നമുക്ക് ഓരോ കേസുകളെടുത്ത് പരിശോധിച്ചാലും രാഷ്ട്രീയ അക്രമ സംഭവങ്ങളായാലും അതിനുശേഷം വന്നിട്ടുള്ള പോലീസിൻ്റെ നിരവധി വീഴ്ചകളായാലും കുട്ടികളെ പീഡിപ്പിച്ച കേസിലെ കേസ് അന്വേഷണത്തിൻ്റെ രീതികളായാലും ഒക്കെ, ഏറ്റവും കൂടുതൽ വിജിലൻസ് പോലും ഈ സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണ് എന്ന് പറയിക്കാൻ ആളുകൾക്ക് ഇടവരുത്തുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെ എത്ര മാറ്റി നിർത്തിയാലും മറച്ചു വെച്ചാലും ഈ DGP വരുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും രാഷ്ട്രീയമായി ധാർഷ്ട്യമുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞാലും സെൻകുമാർ DGP ആയിരുന്ന കാലത്ത് അക്രമ സംഭവങ്ങളോട് പോലീസിന് വളരെ കർക്കശമായ സമീപനം സ്വീകരിച്ചിരുന്നു. കണ്ണൂരിൽ ആവർത്തിച്ചുള്ള ഇടപെടലുണ്ടായിരുന്നു. മറ്റ് പല സ്ഥലങ്ങളിലും അക്രമം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നൊരു സിസ്റ്റം ഇതിനകത്തുണ്ടായിരുന്നു. അതിനുശേഷം അത് കൈകാര്യം ചെയ്യുന്നതിൽ DGP പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അതിനകത്ത് പോലീസ് സേനയ്ക്കകത്ത് തീരുമാനം എടുക്കുന്നതിൽ പരാജയം സംഭവിച്ചിട്ടുണ്ട്. രണ്ട്, ആവർത്തിച്ചുള്ള ട്രാൻസ്ഫർ, SP പ്രാദേശിക തലത്തിലുള്ള ആളുകളെ ആവർത്തിച്ച് ട്രാൻസ്ഫർ ചെയ്യുക വഴി ഈ സിസ്റ്റത്തിനകത്ത് എങ്ങനെയെങ്കിലും ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ട്രാൻസ്ഫർ ഉണ്ടാകുന്നു. 4 തവണയൊക്കെയാണ് SP മാറുന്നത് 6 മാസത്തിനിടയിൽ. ഈ കാര്യങ്ങളെല്ലാം എനിക്ക് തോന്നുന്നു ശ്രീ സെൻകുമാർ തന്നെ സുപ്രീം കോടതിയിൽ ചൂണ്ടി, ഞാൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റിലൂടെയാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ താനൂർ സംഭവം ഒരുപക്ഷെ അങ്ങനെയല്ലേ എന്ന് ചോദിച്ചാൽ, മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് പോലീസ് അമിതാധികാര പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിലും പോലീസ് അവിടെ കള്ളക്കേസുകൾ കൊടുക്കിയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇത് രണ്ടും പോലീസ് സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചയായി മാറും. അത് ഏതെങ്കിലും ഒരു SIയുടെ തലയ്ക്കോ ആ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ തലയ്ക്കോ കെട്ടിവെക്കേണ്ട ഒന്നല്ല. പക്ഷേ പോലീസിന് ചില ഘട്ടങ്ങളിൽ കയ്യിൽ ലാത്തിയെടുക്കേണ്ടി വരും, ആളുകളെ ചിലപ്പോൾ അടിച്ചോടിക്കേണ്ടി വരും. നേരത്തെ CPMന്റെ പ്രതിനിധി പറഞ്ഞതുപോലെ വലിയ അക്രമസമരം ഉണ്ടാകുന്നു, ഒരു മാറാട് ഉണ്ടാകുമെന്ന സ്ഥിതിയാണ് താനൂരിലുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാറാട് അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാതിരിക്കാൻ എത്രമാത്രം പ്രഷർ അവിടെ ഉപയോഗിക്കണം അത് ഉപയോഗിക്കണം. കരുതൽ തടങ്കൽ ചിലപ്പോൾ നടത്തേണ്ടി വരും. അതിൽ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം നോക്കാൻ പോലീസ് മടിക്കരുത്. പക്ഷേ പോലീസ് അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുഖം നോക്കാതെ നടപടിയെടുത്താൽ മുകളിൽ നിന്ന് വിളിവരും. ഈ സാധാരണക്കാരായ മനുഷ്യരോട് എനിക്ക് പറയാനുള്ളത്, തമ്മിലടിക്കുന്നവരോട്, മുസ്ലിം ലീഗിൻ്റെ നേതാവായ കുഞ്ഞാലിക്കുട്ടിക്കോ CPMന്റെ നേതാവായ പിണറായി വിജയനോ ഒരു ശത്രുതയുമില്ല. അവർ തിരുവനന്തപുരത്ത് ചായ കുടിക്കും, വർത്തമാനം പറയും, ഒരുമിച്ച് ചർച്ച ചെയ്യും, വേണേൽ അവർ ഒരുമിച്ച് ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കും, ഇതൊക്കെ ഉണ്ടാകും. രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തമ്മിൽ അങ്ങനെ വലിയൊരു സംഘർഷം നിലവിലില്ല. പാവം സാധാരണക്കാർ വെട്ടിമരിക്കുകയാണ്, അവിടെ പരസ്പരം കൊള്ളിവെക്കുകയാണ്. 4 ഔട്ട്ബോർഡ് എഞ്ചിൻ നഷ്ടപ്പെട്ട ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിക്ക് അവൻ്റെ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും അത് തിരിച്ചു കിട്ടില്ല. പോലീസ് സേന ഇക്കാര്യത്തിൽ ഇനിയൊരു അക്രമം ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ നടപടികൾ എന്താണ് സ്വീകരിച്ചതെന്ന കാര്യം ഏറ്റവും ചുരുങ്ങിയത് അവിടുത്തെ SP എങ്കിലും മാധ്യമങ്ങൾ വഴി പൊതുസമൂഹത്തെ അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജയൻ, ഇന്ന് ഒരു പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിൻ്റെ തലക്കെട്ട് പോലീസ് നാണം കെടുന്നതാണോ നാണം കെടുത്തുന്നതാണോ എന്നുള്ളതാണ്. താനൂരിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീ ജയൻ എന്തു പറയാൻ കഴിയും? പോലീസ് നാണം കെടുന്നതാണോ അതോ നാണം കെടുത്തുന്നതാണോ? രണ്ട് മിനിറ്റിനിക്ക് സമയം തരണം. ഇതിൽ ഒരു കാര്യം, നമ്മൾ മഹാത്മാഗാന്ധിൻ്റെ നാടാണ് നമ്മുടെ നാട്. ഇവിടെ ഇപ്പം ഈ പറഞ്ഞതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരോട് ക്ഷമിക്കേണ്ടി വരും. ഇപ്പോൾ കൊലപാതക കുറ്റം ചെയ്ത കൊലയ്ക്ക് തൂക്കുമരത്തിന് വിധിക്കപ്പെട്ട ആളുകൾക്ക് രാഷ്ട്രപതി പിന്നെ മാപ്പ് കൊടുക്കണില്ലേ? അങ്ങനെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. സംഘർഷങ്ങളുണ്ടാവും, സംഘർഷങ്ങളുടെ ഭാഗം. ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു കേട്ടാൽ ഇന്ന് ഒരു സംഘർഷം ഉണ്ടായി, നാളെ രാവിലെ കേസ് പിൻവലിച്ചു, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ്, അങ്ങനെയല്ല ഇത് ഉണ്ടായിട്ടുള്ളത്. താനൂർ പ്രദേശത്തെ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ ഏനീൻ്റെ പുരക്കൽ എന്ന് പറഞ്ഞൊരു കുടുംബം തീരദേശ മേഖലയിൽ എന്ന് പറഞ്ഞാൽ അതിൽ ലീഗ് ഉണ്ടാവും, CPM ഉണ്ടാവും, മറ്റു പാർട്ടികളൊക്കെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക, കുറച്ചാണ്ട് കഴിഞ്ഞാൽ ഈ സംഘർഷത്തിനൊരു അയവ് വരുമ്പോൾ
പോലീസ് തന്നെ ചിലപ്പോൾ സർവകക്ഷി മീറ്റിംഗ് വിളിച്ച് കേസുകൾ പിൻവലിക്കുന്നതിന് ഒരു പോലീസ് സംസാരിച്ചിട്ടുണ്ട്. കോടതികളിലെ അദാലത്തില്ലേ, ഇതൊക്കെ മറച്ചു വെച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഇതെന്തോ കേസൊക്കെ പിൻവലിച്ച വലിയ അത്യാപത്തായി പോയിന്ന്. ഒരാളെ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ രാജ്യത്ത് സമാധാനം ഉണ്ടാവുള്ളൂ. അത് ഏത് നിയമത്തിൻ്റെ ബേസായി പറയണം? ഇന്ത്യൻ ഭരണഘടനയുടെ ബേസാണോ? അതൊന്നും ശരിയല്ല. നമുക്ക് ചിലപ്പം ചില കാര്യങ്ങൾ പിൻവലിക്കേണ്ടി വരും, ചിലത് നമുക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനല്ല, അത് നിങ്ങളുടെ വീക്ഷണമാണ്. അങ്ങനെ അതൊക്കെ അത് രാഷ്ട്രീയത്തെ ആ രീതിയിൽ സമീപിക്കണോണ്ട് നിങ്ങൾ പറഞ്ഞ ഞങ്ങൾ ആരും സംഘർഷത്തിന് മുൻകൈ എടുക്കണ ഒരു രാഷ്ട്രീയ പാർട്ടിയും അല്ല. ഞങ്ങളെ CPIMനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തമായി പറയാൻ കഴിയും, ഒരു സംഘർഷത്തിന് മുൻകൈ എടുക്കണില്ല. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോവല്ല. ഇവിടെ പറഞ്ഞപ്പോൾ ഒട്ടേറെ കേസുകൾ, സെൻകുമാറിൻ്റെ കേസ് വരെ പറഞ്ഞു. സെൻകുമാർ വ്യക്തമായിട്ടും സെൻകുമാർ രാഷ്ട്രീയം കളിക്കുകയത് ഞാൻ മറ്റേ രീതിയിൽ അതിനെ ഇതിനെ വ്യാഖ്യാനിക്കുകയല്ല. സെൻകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തെന്താ, സാധാരണ താഴെ തട്ട് കൊടുത്ത അഫിഡവിറ്റ് അല്ല സുപ്രീം കോടതിക്ക് കൊടുക്കണം. അവിടെ കുറച്ചും കൂടി ഇപ്പോൾ ഒരു അതിൻ്റെ ഒരു രാഷ്ട്രീയ ഉപയോഗപ്പെടുത്താണ് സെൻകുമാർ ചെയ്തത്. യഥാർത്ഥത്തിൽ പോലീസിനകത്തുള്ള ഒരു രാഷ്ട്രീയത്തെ വ്യക്തമായും പുറത്തേക്ക് കൊണ്ടുവരാണ് സെൻകുമാർ. ഏതാണ്ട് നമ്മൾ കാണാതെ പോകുന്നത് കേരളത്തിലെല്ലാ കേസും പോലീസ് നിഷ്ക്രിയമാണ്, അങ്ങനെയൊന്നല്ല. മുമ്പ് നടന്ന പ്രധാനപ്പെട്ട കേസുകളിലെ വീഴ്ച, അത് പുറ്റിങ്ങലാണെങ്കിലും ജിഷ കേസ് ആണെങ്കിലും സെൻകുമാറിനാണെങ്കിൽ, പോലീസ് താനൂരിൽ വീട് കയറി അടിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? എന്താണ് സാർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പോലീസ് ഒരു സംഘർഷം ഉണ്ടായി, ഇതിനെന്താ ഇങ്ങനെ വ്യാഖ്യാനം? നിങ്ങൾക്ക് വേറെന്തോ അജണ്ട വെച്ച് സംസാരിക്കരുത്, അത് ശരിയല്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറഞ്ഞതിൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് പോലീസിൻ്റെ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങൾ മാത്രമല്ല, DYSP പറഞ്ഞു ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിട്ടോ ഉണ്ടാവാതിരുന്നിട്ടോ അല്ലല്ലോ പോലീസിൽ ഞങ്ങൾ പറഞ്ഞത് മാത്രം കേൾക്കുന്ന ആളുകളെ പോസ്റ്റ് ചെയ്തൊരു ഗവൺമെൻറ് ഒന്നല്ലത്. അങ്ങനെ ധരിക്കരുത്. ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താ, പോലീസ് വീട്ടിൽ കയറിയൊക്കെ എന്താ, പോലീസ് ചില വീടുകളിൽ കയറിയിട്ടുണ്ട്. അത് അനാവശ്യമാണ്, ചെയ്യേണ്ടതില്ലാത്തതാണ്. അതല്ല അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ അക്രമം നടത്തിയ അക്രമി സംഘമാണ്. ആ അക്രമി സംഘം നിലനിൽക്കുകയാണ്. ആ അക്രമി സംഘത്തെ അമർച്ച ചെയ്യണം. അതിന്റെ വസ്തുതാപരമായ കാര്യങ്ങൾ എന്താണ്? അതാണ് പോലീസ് കുറച്ച് വീടുകളിൽ കയറി, പോലീസ് സമ്മതിച്ചു. ഈ പോലീസ് സമ്മതിച്ചു, വീഴ്ച ഉണ്ടായിട്ടുണ്ട്. 2000 പ്രതികളാക്കിയിട്ടില്ല. പ്രതികളായിട്ട് ഇപ്പൊ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ. 2000 ആൾക്കാരെ പ്രതി എല്ലാ കേസിലും ഇങ്ങനെ കണ്ടാൽ അറിയാവുന്ന കുറെ പോലീസ് പറയും. അത് സ്വാഭാവികമാണ്. ഒരു സംഘർഷത്തെ നമ്മൾ അങ്ങോട്ട് പർവ്വതീകരിച്ച് ഭയങ്കര സംഭവമാക്കി ചിത്രീകരിക്കുന്നതിന് മുമ്പ് എന്താണ് അതിൻ്റെ വസ്തുത എന്ന് നമ്മൾ പരിശോധിക്കപ്പെടുന്നില്ല. പിന്നെ അതിൻ്റെ രാഷ്ട്രീയവൽക്കരണം, ഞാൻ പറഞ്ഞു, ഒരു മീഡിയ ചെയ്ത പണിയല്ലേ ഈ നാട്ടിൽ വന്നിട്ട്? മീഡിയ വൺ എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ആളുകൾ നാട്ടിൽ വന്ന് ചെയ്ത കൃത്യമായിട്ടും തെറ്റായ പ്രവണതയല്ലേ? ഒരു മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യാൻ പോകണ്ടോ? നമുക്കൊരു അജണ്ട ഉണ്ട്, ആ അജണ്ട ചെയ്യുന്നത് സത്യസന്ധമായിട്ടാണ്. പെട്രോൾ ബോംബ് കൊടുത്തുകൊണ്ടിരിക്കുന്ന തല കുനിച്ച് നിൽക്കുന്ന ഒരിക്കലും തല കുനിച്ച് അല്ലല്ല. അത് ലീഗുകാർ പറയുന്നു, ലീഗുകാർ പറയുന്നു പെട്രോൾ ബോംബ് അവിടെ വീട്ടിലല്ല. സാർ പറഞ്ഞേ കേൾക്കൂ, ലീഗുകാർ പറയുന്നു അവരുടെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു. CPM പറയുന്നു അങ്ങനെ സംഭവിച്ചില്ല. ലീഗുകാർ തന്നെ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രീജയൻ, ഒരു വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞു തുടങ്ങുന്നു, അത് ലീഗ് പറയുന്നു CPM ആണെന്ന്, CPM പറയുന്നു ലീഗുകാർ തന്നെയാണെന്ന്. രണ്ടായാലും അതിലെ യഥാർത്ഥ പ്രതി ലീഗുകാരാണ്. അവിടെ പെട്രോൾ ബോംബ് എറിഞ്ഞ് സംഘർഷത്തിന് തുടക്കം വിട്ടതെങ്കിൽ ആ ലീഗുകാരൻ പിടിയിലാവണം. ഇനി CPM കാരാണെങ്കിൽ ആ CPM കാർ പിടിയിലാവണം. അല്ല, തീർച്ചയായിട്ടും പിടിക്കട്ടെ. ഞാൻ പറയണത് തിരൂർ DYSP ഓൾ പാർട്ടി മീറ്റിംഗിൽ പറയുമ്പോൾ അങ്ങയുടെ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ട്. എന്താ പറഞ്ഞത്? ഒരു വീട്ടിൻ്റെ ഉള്ളിക്ക് പിന്നെ തീ കത്തി എന്ന മെസ്സേജ് എനിക്ക് വന്നു, എനിക്ക് ഫോൺ കോൾ വന്നു. ഞാൻ ഉടൻ എൻ്റെ പോലീസിനെ വിളിച്ച് പറഞ്ഞത് ആ വീടിൻ്റെ ഓടാമ്പൽ എങ്ങനെ ഇരിക്കേണ്ടത് പരിശോധിക്കപ്പെടണം. ഏറ്റവും ആദ്യം DYSP വന്ന കോൾ അതാണ്. ഞങ്ങൾ പറയണത് അത് തന്നെ, ആ കോൾ പരിശോധിക്കണം. അവിടെ നിന്നാണ് ഈ കലാപത്തിൻ്റെ ആഹ്വാനം ഉണ്ടായത്. അവിടെ ആരും പെട്രോൾ ബോംബ് എറിഞ്ഞിട്ടില്ല, അവിടെ ഒരു ബോംബ് എറി നടന്നിട്ടില്ല. ഇതൊക്കെ വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുകയാണ്. അക്കാര്യത്തിൽ ഒരു തർക്കവും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷത്തിൽ കത്തിച്ചതൊക്കെ ആരാണ്? ദൃശ്യങ്ങളിൽ കാണുന്ന വീട് കത്തിക്കൽ ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്തത് ആരാണ്? തെറ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞത് അതാണ്. ഈ വീട് കത്തിച്ച പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. വീട് കത്തിയതിൻ്റെ ഉള്ളിൽ ആൾതാമസമില്ലാത്തൊരു വീടാണ് കത്തിയത്. ആ വീട് കത്തിയ മെസ്സേജാണ് തിരൂർ DYSP ആദ്യം പോകുന്നത്. തിരൂർ DYSP ഓൾ പാർട്ടി മീറ്റിങ്ങിൽ പറഞ്ഞത് എന്താ, ആ അവിടെ പോയ പോലീസിനോട് പറഞ്ഞു ആ ഓടാമ്പൽ എങ്ങനെയുണ്ട് പുറത്തുനിന്ന് നോക്കൂ. അത് പോലീസിന് ബോധ്യമായിട്ടുണ്ട്. പിന്നെ എന്താ മാധ്യമങ്ങൾക്ക് ബോധ്യമാവാൻ? വീട് ആക്രമിക്കാൻ പോയിട്ടില്ല അയാൾ, പുറത്താണ് ഇരിക്കട്ടെ.
കത്തിച്ചതാണല്ലോ ഈ മാധ്യമ ചർച്ചന്റെ ഭാഗമായിട്ട് ഇത് പോലീസ് കേൾക്കുന്നുണ്ടല്ലോ. അല്ല ആര് കേട്ടാലും ആര് കേട്ടാലും ഒരു വീട് കത്തിച്ചതാണല്ലോ, അത് കത്തിച്ചത് ഞങ്ങളെ സംരക്ഷിക്കണില്ല. അത് അതല്ല ലീഗുകാരന്റെ വീടിന് നേരെ പെട്രോൾ ബോംബ് എറിഞ്ഞ് കത്തിച്ചതാണെങ്കിൽ അവർ പിടിക്കപ്പെടണം. ഇനി സി പി എംകാരാണെങ്കിൽ അവരും പിടിക്കപ്പെടണം. എനിക്കറിയില്ല, ഞാൻ പറയുന്നത് വീട് കത്തിക്കാൻ ആ വീട്ടിൽ ആളില്ല. ആ വീട്ടിൽ ഒരു മനുഷ്യൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയ ആളാണ് ആ വീട് കത്തിച്ചിട്ടുള്ളത്. അതിന്റെ പേരില് സംഘർഷം ഉണ്ടാക്കാനാ ശ്രമിച്ചത്? അവരാണ് വീട് കത്തിച്ച് സംഘർഷം ഉണ്ടാക്കിയതെങ്കിലും അതൊരു ഗൂഢാലോചനയും ഒരു കലാപത്തിനുള്ള തുടക്കവും. ആ കലാപത്തിന്റെ തുടക്കവും ഗൂഢാലോചനയും പോലീസ് അന്വേഷിക്കണം. സി പി ഐ എമ്മിന് അതിന് പങ്കുണ്ടോ പറയട്ടെ. പോലീസ് ഞങ്ങൾ പോലീസിന്റെ കൈയും കാലം ഒന്നും കെട്ടിയിട്ടില്ല. പോലീസ് പറയട്ടെ, ഞങ്ങൾ ആ ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞത് അങ്ങയുടെ മാധ്യമ പ്രവർത്തകർ കേട്ടതല്ലേ. അതിന്റെ പേരിൽ നിങ്ങൾ എല്ലാ പ്രശ്നങ്ങളും അങ്ങനെയാണ്. പിണറായിക്ക് നിയമസഭയിൽ തല കുനിമ്പിട്ട് നിൽക്കേണ്ടി വരുന്നത് അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. കേരളത്തിൽ എത്രയോ കേസുകൾ, വാളയാർ കേസിൽ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കുണ്ടറയിലെ കേസിൽ കേരളത്തിൽ സി ഐ മാരും എസ് ഐ മാരും സസ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൊച്ചിയിൽ പെൺവാണിഭ സംഘത്തെ പണം വാങ്ങി രക്ഷപ്പെടുത്തിയ കേസിൽ പോലും ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ശ്രീ നെടുവേലി ജയകുമാർ, നേരത്തെ ശ്രീ ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ച കാര്യം ശ്രീ ഇ ജയൻ നിഷേധിക്കുന്നുണ്ടെങ്കിലും ഈ പോലീസ് ഈ അവസ്ഥയിൽ വരുന്നത് പോലീസിനെ മുഴുവൻ ബാധിച്ചിരിക്കുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ, അതോ പോലീസിന് പല സ്ഥലങ്ങളിലും പ്രവർത്തിക്കാനാവാത്ത നിഷ്ക്രിയമാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാവുന്നത് കൊണ്ടാണോ? പോലീസിൻ്റെ സ്ഥിതി ഇപ്പോൾ തന്നെ നമ്മൾ നേരത്തെ ഒരാൾ പറഞ്ഞു, ചർച്ചയിൽ പങ്കെടുത്ത് അദ്ദേഹം പറഞ്ഞു, അവിടെ കയറി ചെല്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ വളരെ മോശമായ രീതിയിലാണ് പെരുമാറുന്നത്. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നാണ് പലയിടത്തും വച്ചിരിക്കുന്നത്. ആ വാക്ക് തന്നെ തെറ്റാണ്. ഇപ്പോൾ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ഉണ്ടെന്ന് പറഞ്ഞ അർത്ഥം ജനമൈത്രി അല്ലാത്തതുകൊണ്ടെന്നാണ്. പച്ചച്ചക്ക എന്ന് പറഞ്ഞാൽ പഴുത്ത ചക്കയും ഉണ്ട്. ആ വാക്ക് തന്നെ എടുത്ത് കളയുക. ഇപ്പോൾ എല്ലാ സ്റ്റേഷനും ജനമൈത്രി ആയിരിക്കണമല്ലോ. പിന്നെ എന്തിനാ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എഴുതി വയ്ക്കുന്നത്? വിരോധം. അതുപോലെ ഈ പോലീസിനെ അടിസ്ഥാനം മാറ്റാൻ കഴിഞ്ഞ കുറേ വർഷമായിട്ട് ആരും ശ്രമിക്കുന്നില്ല. ഇതേപോലെ കുറച്ച് ലാടമടി കൂടമടി ജനമൈത്രി എന്നൊക്കെ കാണിക്കുകയല്ലാതെ ഈ പോലീസിന് നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുക്കുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവർക്ക് ഈ അക്രമം അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള ബേസിക്കായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കാതെയാണ് അവരെ വളർത്തിയെടുത്ത് വച്ചിരിക്കുന്നത്. അതാണ് കേരള പോലീസിൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പരാജയം. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് നേതൃത്വ പാഠം മാത്രമാണ് അല്ലല്ലോ, ഒരു പെൺകുട്ടി മരിച്ച് കണ്ടാൽ മറ്റൊരു പെൺകുട്ടി കൂടി വീണ്ടും ആ വീട്ടിൽ നിന്ന് തന്നെ മരിച്ചാൽ, മറ്റൊരിടത്ത് പീഡനത്തിനിരയായി ഒരു കുട്ടി മരിച്ചെന്ന് അറിഞ്ഞാൽ ഒന്നും കേസെടുക്കാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് പോലീസ് പോകുന്നത് കലാപം അടിച്ചമർത്തതും രണ്ടും രണ്ടല്ലേ? രണ്ടും രണ്ടാണ് തീർച്ചയായിട്ടും. അവരുടെ നിഷേധമാണ്, നീതി നിഷേധമാണ്. FIR ഇടേണ്ട കേസുകൾ അപ്പൊ തന്നെ FIR ഇടുക. അതറിയാത്തതുകൊണ്ടല്ലോ, അതൊരു സാമാന്യ ജ്ഞാനമല്ലേ, ഏത് പോലീസുകാരനുള്ള ജ്ഞാനം. അത് ഇടുന്നതിന് മുമ്പ് വിളിച്ച് ചോദിക്കും ഇത് വേണമോ വേണ്ടയോ. അപ്പൊ പറയും അത് ഇടേണ്ട കാര്യമില്ല, അത് നമ്മുടെ ആളാണ് എന്ന് പറയും. അതാണ് അതിൻ്റെ സ്ഥിതി. അപ്പോൾ രാഷ്ട്രീയ ഇടപെടലുകളാണ് പോലീസിനെ നിഷ്ക്രിയമാക്കുന്നത്? തീർച്ചയായിട്ടും 100% രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുന്ന. എല്ലാ ഗുണ്ടായിസം വരെ വളർത്തുകയാണ്, രാഷ്ട്രീയക്കാരിലൂടെ വളർന്ന് ഗുണ്ടായിസം ഉണ്ടായിരിക്കുന്നു, അല്ലാതെ പോലീസിലൂടെ അല്ല വളർന്നിട്ടുള്ളത്. പോലീസ് നിഷ്ക്രിയമായതിന് കാരണം അവരുടെ കുറ്റമല്ല, ഇന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ കുറ്റമാണ്. അത് ഒരു സർക്കാരിൽ മാത്രം ആരോപിക്കാവുന്നതല്ല, തുടർച്ചയായി വരുന്നു. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ ശ്രീ ഹരീഷ് സൂചിപ്പിച്ചതുപോലെ കുറേയേറെ സംഭവങ്ങൾ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടുവരുന്നു? അത് സാധാരണ നമുക്ക് തോന്നുന്നതാണ്, ഇതേപോലെ കുറ്റകൃത്യങ്ങൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്, അത് വെളിച്ചത്ത് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അതെല്ലാം വെളിച്ചത്ത് വരുന്നു. പണ്ടാണെങ്കിൽ 100 ഉണ്ടായാൽ 5 മാത്രമേ വെളിച്ചത്ത് വരൂ എന്നും കാലാകാലങ്ങളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട് ചില അവസരങ്ങളിൽ. അപ്പോൾ അതൊക്കെ മൂടിവെക്കപ്പെടുകയാണ്, പോലീസ് അതിന് കൂട്ടു നിൽക്കുകയാണ്? കൂട്ടു നിൽക്കണമെന്ന് പറയാൻ സാധിക്കില്ല. അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അതിന് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല. അതാണ് കൂട്ടു നിൽക്കുകയല്ല, സാഹചര്യങ്ങൾ കൊണ്ട് നടപടിയെടുക്കാൻ സാധിക്കുന്നില്ല അവർക്ക്. ആ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അതുണ്ടാകുന്നത് രാഷ്ട്രീയ അതിപ്രസരം തന്നെയാണ്. എല്ലാം വന്നെത്തുന്നത് അവിടെയാണല്ലോ, രാഷ്ട്രീയമാണല്ലോ. രാഷ്ട്രീയ അതിപ്രസരം കൊണ്ടാണ് പോലീസുകാർക്ക് നടപടിയെടുക്കാൻ സാധിക്കാത്തത്. തീർച്ചയാണ്, ആർക്ക് പറയാൻ സാധിക്കും? അപ്പോൾ അത് ഒരു DGP മാറി മറ്റൊരു DGP വരുന്ന പ്രശ്നം മാത്രമല്ല. അല്ല, ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. ഒരിടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.
ശ്രീ ഹരീഷ്, പല സ്ഥലത്തും അക്രമങ്ങൾക്ക് ശേഷം വരുന്ന സാഹചര്യങ്ങൾ കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനുകൂലമായിട്ടായിരിക്കില്ല. അത് പിൻവലിക്കുന്നതാവും അവിടുത്തെ സമാധാന അന്തരീക്ഷത്തിന് നല്ലതെന്ന് തോന്നിയാൽ പിൻവലിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന് ശ്രീ ജയൻ ചോദിക്കുമ്പോൾ ശ്രീ ഹരീഷിൻ്റെ മറുപടി എന്താണ്? ഞാൻ തുടക്കത്തിൽ കേസുകൾ പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതുകൊണ്ട് ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും കേസുകൾ അങ്ങനെ ഒത്തുതീർപ്പാക്കുന്നതോ പിൻവലിക്കുന്നതോ ഒരു മോശം കാര്യമാണ് എന്നൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്തേണ്ടതാണ്. കാരണം കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതാണ് ആ പ്രദേശത്തെ സമാധാനത്തിന് നല്ലതെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള സംവിധാനം ഭരണഘടനയ്ക്കകത്തുണ്ട്, നമ്മുടെ നിയമ സംവിധാനത്തിനകത്തുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിലൊക്കെ തന്നെയാണെങ്കിൽ 482 അനുസരിച്ച് ക്വാഷ് ചെയ്ത് പോകുന്ന നിരവധി കേസുകളുണ്ട്. അത് ഇതിനകത്ത് നിയമത്തിനകത്ത് തന്നെ വ്യവസ്ഥയുണ്ട്. CRPC ഹൈക്കോടതിയുടെ പ്രത്യേക അധികാരം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റോ ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ എന്തുകൊണ്ടാണ് ഇത് അപകടകരമായ പ്രവണത എന്ന് ഞാൻ സൂചിപ്പിച്ചത്? രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന സംഘടിതമായിട്ടുള്ള ഇത്തരം പ്രവൃത്തികൾ, അതത് രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെ കേസുകൾ പിൻവലിക്കുക, മറ്റധികാരം ഇപ്പോൾ SFI നടത്തുന്ന കേസുകൾ, അതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇടതുപക്ഷം വരുമ്പോഴും KSU MSF ഒക്കെ UDF വരുമ്പോഴും പിൻവലിക്കുക എന്നുള്ള ഒരു കീഴ്വഴക്കം, അതാത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി അക്രമം നടത്തുന്ന വളരെ ചെറിയ ഒരു ശതമാനം. ഇപ്പോൾ നമ്മളൊക്കെ കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകളാണ്. ഒരു കോളേജിൽ എല്ലാവരും രാഷ്ട്രീയം കളിക്കുന്നവർ അക്രമികളല്ല. വളരെ ചെറിയൊരു ന്യൂനപക്ഷമാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകുന്നത്. അതുപോലും പലപ്പോഴും പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടി സംവിധാനത്തിനകത്തൊക്കെ വിമർശിക്കപ്പെടുകയും ചെയ്യും. അത്തരക്കാർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താ? 5 or 8 കൊല്ലം ശിക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ള ചില കേസുകളിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ നേതാവ് അധികാരത്തിൽ വന്നാൽ അത് പിൻവലിക്കും എന്ന മെസ്സേജ് കിട്ടുന്നു. ആ മെസ്സേജ് ആ പ്രദേശത്തുള്ള വരാനിരിക്കുന്ന കേസുകളെ ബാധിക്കും. അതാണ് ഞാൻ മാറാട് ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പറയാൻ കാര്യം. അതാണ്, ഒരു പ്രദേശത്തൊരു കലാപം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ഇനിയൊരു കലാപം അവിടെ ഉണ്ടാകാതിരിക്കാൻ എന്ത് മെസ്സേജ് കൊടുക്കാം എന്നുള്ള ഒരു സംഗതി ചെയ്യുമ്പോൾ ഇത്തരം വ്യാപകമായി, ഞാൻ അത് മാത്രമല്ലല്ലോ ഉദാഹരിച്ചത്, പോലീസിൻ്റെ നിഷ്ക്രിയത്വം, സമയബന്ധിതമായി കേസുകൾ കോടതിയിലെത്തുന്നില്ല, ചാർജ് ഷീറ്റുകൾ കൊടുക്കുന്നില്ല, കൃത്യമായി അന്വേഷണം നടക്കുന്നില്ല, കണ്ടാൽ അറിയുന്ന 1000 അല്ലെ 500, ഇത് അവസാനം ആരും എത്തിച്ചേരാതിരിക്കുകയും പാവം പ്ലസ് ടു പിള്ളേർ പരീക്ഷ എഴുതാൻ പോകുന്നവരൊക്കെ പ്രതിയാവുകയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രതിസന്ധി. ഞാൻ നേരത്തെ പറഞ്ഞതിന് രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. ഞാൻ മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ആഭ്യന്തരമന്ത്രിക്കെതിരായിട്ടോ പറഞ്ഞതല്ല. വസ്തുതകൾ പരിശോധിക്കുമ്പോൾ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ഈ സർക്കാർ ഏറ്റു പറയുന്നത് പോലീസിനെ നവീകരിക്കുന്നതിന് തുല്യമാണ്. പക്ഷേ രാഷ്ട്രീയ ഇടപെടലേ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? മലപ്പുറം ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, താനൂരിൽ ആരാണ് DYSP തുടരേണ്ടത്, ഞങ്ങളുടെ സർക്കാരിൻ്റെ കാലത്ത് ആരാണ് അവിടെ SP ആവേണ്ടത് എന്ന് പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിന് ഒരു സേ ഉണ്ട്. അത് UDF ഭരിക്കുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറി പറയുന്ന ആളെ അവിടെ വരുള്ളൂ ഭരിക്കാൻ. അത് ഏത് നാട്ടിലായാലും, ഇപ്പോൾ ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്, കാസർഗോഡ് നിരവധി അക്രമ സമരങ്ങളുണ്ടാകുന്നു. പാർട്ടിയുടെ ബന്ധപ്പെട്ട നേതൃത്വം പറയുന്ന ഒരാളെ മാത്രമേ അവിടെ വയ്ക്കാൻ കഴിയുള്ളൂ. എന്തുകൊണ്ടാണ്? ആര് വേണമെങ്കിലും ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ വന്നാലും നിയമം കൃത്യമായിട്ടാണ് നടപ്പാക്കപ്പെടുന്നതെങ്കിൽ എന്തിനാണ് ഇന്ന ഉദ്യോഗസ്ഥനെ വെക്കണം? അതാണ് മാറ്റണം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നവും താനൂർ ഏറ്റവും ഒടുവിലുള്ള ഉദാഹരണമായി നമുക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമോ? അത് കുറ്റം ചെയ്തവർക്കുള്ള താക്കീതായിരിക്കുമോ? ആവർത്തിക്കാതിരിക്കാനുള്ള സന്ദേശമായിരിക്കുമോ? കണക്കുകൾ എന്തായാലും ആ സൂചനകൾ നൽകുന്നതല്ല, പക്ഷെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ സജീവൻ, ശ്രീ ഹരീഷ് വാസുദേവൻ, ശ്രീ ഇ ജയൻ, ശ്രീ നെടുവേലി ജയകുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്. ന്യൂസ് അവർ അവസാനിക്കുന്നു.